വിളിക്കുന്ന വ്ളോഗ് ഓണത്തിൽ ആർ ജെ നിക് വ്ളോഗ്സ് ആണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾ ഒരു കിടിലൻ പാട്ട് കേട്ടിട്ട് ഉടനെ തിരിച്ചു വരും. അച്ഛാൻ നമ്മുടെ റേഡിയോ കൂടി ഒരുപാട് ആർ ജെ ഷെൽവിനാണേ എന്ന് ആന്നേ എന്ന് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരുപാട് സന്തോഷം നമ്മുടെ ഈ എളിയവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തോന്നിയതില്. ഇന്ന് നിക്ക് ആർ ജെ ആവാൻ പോയാണ്. ഞാനാ ശരിയാക്കി തരോ. ഒരു ചാനൽ കൂടി ഒരു ചാനലാണ് നമ്മളൊന്ന് കേറിയത് കാണാൻ തരം കേറും കണ്ടൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ് അതിൻ്റെ. ഇന്ന് അല്ല, ഇന്ന് നമ്മുടെ ഷെൽവിൻ മച്ചാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു ആർ ജെ ആകാൻ പോവാണ്. ഇതാണ് നമ്മുടെ സംഭവങ്ങള്. ഇത് രണ്ട് സ്റ്റുഡിയോസ് ഉണ്ട് നമുക്ക്. ഒന്ന് അതാണ് അവിടുന്നാണ് നമ്മൾ ഡയറക്റ്റ് ലൈവ് പോകുന്നത്. ഇത് ബാക്കപ്പ് സ്റ്റുഡിയോ ആണ്. അപ്പം ബ്രോഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഡ്രീമാണ് കേട്ടോ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പഠിച്ചെടുത്തറിയ? അയ്യോ, ഫുള്ള് ഇത് പഠിച്ചെടുത്താലേ. അപ്പൊ ഇത് എല്ലാം നമ്മൾ തന്നെയാണ് കൺസോളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ശരിക്കും ആദ്യമായിട്ട് റേഡിയോയിൽ വന്നപ്പോ ആർ ജെ ആയിട്ട് വന്നപ്പോണ്ടല്ലോ ഈ ഒരു സാധനമൊക്കെ കണ്ടപ്പോഴത്തേക്കും നിനക്ക് തോന്നിയ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി. എന്താ സാധനം ഇത്? ഫുള്ള് സ്വിച്ചസ് എന്തൊക്കെ ഇത്? കുറച്ച് ഫുള്ള് ലൈറ്റ് ആകും, ഫേഡർ മാണ്ടാന്ന് തോന്നുന്നു. മാണ്ടരുത്. ഗൈസ് കേട്ടോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു യൂട്യൂബർ ആയിട്ടല്ല, ഒരു ആർ ജെ ആയിട്ടാണ്. സോ ഒരു കുറച്ച് നേരത്തേക്ക് എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. സഹിക്കുക, അഭ്യർത്ഥനയാണ്. ആരായിരുന്നു നിക്ക്? എന്തായിരുന്നു നിക്ക്? പണ്ട് എനിക്ക് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു സുഹൃത്തുക്കളെ. ബേസിക്കലി ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറാണ്. യൂട്യൂബിൽ $100, അതായത് 7,000 രൂപ കിട്ടിയപ്പോൾ അതിൻ്റെ പുറകിൽ ഓടി, ഫാഷൻ എന്ന രീതിയിൽ ഓടി. ഇപ്പം ഇന്ന് നമ്മുടെ ആർ ജെ ഇന്ന് നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ നിൽക്കുന്നു. അതെ, ക്ലബ് എഫ് എമ്മിൽ ഇത്ര ദിവസം ആർ ജെ ആയിട്ട് പ്രോഗ്രാം അവിടെ എത്തി നിൽക്കുന്നു. ആലപ്പുഴയുടെ സ്ഥലം. ഞാൻ ഇന്നൊരു യൂട്യൂബർ ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഒരു ആർ ജെ ആയിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം എന്നെ ഒന്ന് ക്ഷമിക്കുക. അത്ര മതിയല്ലോ. പ്രിപ്പറേഷൻസ് ആണ്. ഈ സ്ക്രിപ്റ്റിലുള്ള പരിപാടിയൊന്നും നമുക്ക് കൊണ്ട് പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ. ഇന്ന് പെറുക്കി ഈ ബട്ടൺസ് ഒക്കെ പെറുത്തില്ല സുഹൃത്ത്. ഈ ആർ ജെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ജസ്റ്റ് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ പക്ഷെ അല്ല. അളിയാ, ഈ സാധനമൊക്കെ ചെയ്യണം. പിന്നെ പ്രോഗ്രാം എനിക്ക് തന്ന ലിസ്റ്റ് കണ്ടല്ലോ കർത്താവേ. അല്ല, നമ്മള് ഈ സമയത്ത് നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്നൊരു ബേസിക്കലി ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാട്ടിന്റെ കാര്യങ്ങള് ബാക്കി എല്ലാം മൾട്ടിടാസ്കിംഗ് ആണ്. ഞാൻ പലപ്പോഴും ആലോചിക്കണം, ഇപ്പം ലൈവ് പ്രോഗ്രാമിൽ വിളിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇന്ന പാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിത്തിൻ സെക്കൻഡ് ആ പാട്ട് ഇടും. എങ്ങനെ അത്? നമ്മൾ ആ പറയുന്ന പാട്ടുകൾ മാക്സിമം നമ്മൾ ഡേറ്റാബേസിലുണ്ട്, ആ മ്യൂസിക് ലൈബ്രറി ഉണ്ട്. അപ്പൊ ഇവർ ഈ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യും. ആ സമയത്ത് അവരോട് സംസാരിച്ച് തന്നെ ആ പാട്ട് ഉണ്ടോ നോക്കും. മേ ബി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും പാട്ടില്ലാതെ വരുന്ന സിറ്റുവേഷൻ അങ്ങനെ നിങ്ങളുടെ ഡേറ്റാബേസിൽ ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഇൻ കേസ് ചില സമയത്ത് നമുക്ക് ബി ടി എസിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഭയങ്കര നമുക്ക് കോപ്പി റൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അവിടുത്തെ വേറെ എന്തെങ്കിലും ഒരു സോങ് ചോദിക്കാൻ പറയും, അല്ലെങ്കിൽ അതനുസരിച്ച് ഡീൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്കും പറയാം, ഞാനൊരു യൂട്യൂബറാണ്. പക്ഷേ യൂട്യൂബിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറാണ് ഫോർ സിറോക്സ് പ്രിന്റേഴ്സ്. ദുബായിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസർ 3.5-4 ലക്ഷം രൂപ ശമ്പളം മാറ്റി വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് $100, അതായത് 7,000 രൂപയ്ക്ക് പുറയിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജേണി, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് ഈ ഒരു പ്രാന്തത്തരം കാണിച്ചത്, എങ്ങനത്തെ സ്ട്രഗിളായിരുന്നു, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പം നമ്മൾ എൻ്റെ ഒരു മോട്ടീവ് യൂട്യൂബിലോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് അടിച്ച് നോക്കും. അപ്പം ഒരു ചിന്ത വന്നു, നമ്മൾ ലോകത്തിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ലോകത്തിലോട്ട് എന്ത് കൊടുക്കാൻ പറ്റും, പരീക്ഷ എല്ലാം മേഖല ടച്ച് ചെയ്യാത്ത മേഖലകളില്ല. ഫുഡ്, DIYs, ഇപ്പം കറന്റ്ലി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും എടുക്കുന്നില്ല, എന്ത് ഇൻഫർമേഷൻ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നു, ബിക്കോസ് അവരും മനുഷ്യരാണ് കൊടുക്കുന്നത്. ക്ലബ് എഫ് എം വ്ളോഗ് ഓണം. ഹേ ഗായ്സ്, ഓ വ്ളോഗ് ഓൺ എന്ന പരിപാടിയിൽ ക്ലബ് എഫ് എമ്മിന്റെ കൂടെ ആർ ജെ നിക് വ്ളോഗ്സ് ആണ് കൂടെ ഉള്ളത്. നമുക്കൊരു കിടിലം പാട്ട് കേട്ടിട്ട് ഉടനെ തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ, ടൺ കണക്കിന് ഫൺ. ഞാൻ ലൈവ് ആയിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫിംഗർ ഒക്കെ ഓടുന്നു. കണ്ടോ, ലൈവ് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. തോന്നിക്കൽ പഞ്ചായത്ത്.
വെൽക്കം ബാക്ക് ടു ദ ഷോ. ഓണമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ച് ഓണം അങ്ങ് അടിച്ച് അങ്ങ് പൊളിക്കുക. തൊണ്ടല വെള്ളമൊക്കെ പറ്റിച്ച് നമ്മുടെ ആർ ജെ ഷെൽവിലാണേ എല്ലാ പണികളും കഴിഞ്ഞത്. ഇപ്പൊ ഫൈനൽ റെൻഡറോട് സാമ്പിൾ കാണിക്കോളിയ, ഒരു സാമ്പിൾ പ്രോജക്റ്റ് ഒന്ന് അടിച്ച്. Hey guys, welcome back to Nick Vlogs. മച്ചാ പറയാ എന്തുണ്ട് വിശേഷം. ഗായ്സ്, ഞാൻ ഒരു ചെറിയ യൂട്യൂബർ ആണ്, പേര് നിക് വ്ളോഗ്സ്. പക്ഷെ ഇന്ന് ഞാൻ ഒരു യൂട്യൂബർ ആയിട്ടല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഒരു ആർ ജി ആയിട്ടാണ്. സോ കുറച്ച് നേരത്തേക്ക് എന്റെ കൂടെ ഒന്ന് സഹകരിക്കണം. എന്റെ ബാക്കി നമുക്ക് ഓണേറി പ്രോഗ്രാം ഡേറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം, അന്നേരത്തേക്ക് നമുക്ക് ബാക്കി ഫുള്ള. ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുന്നു. നിക്കളിയാ വാളിയാന്ന് പറയുമ്പോഴത്തേക്കും കയറി വന്നാൽ മതി. ആ ജസ്റ്റ് ഒന്ന് പിന്നെ ഒരുപോലെ ആക്കിയാൽ മതി. പിന്നെ അവിടുന്ന് നോർത്ത് ഇന്ത്യൻസിന് ബി യൂണിക് എന്നുള്ള ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്കും നമ്മുടെ കേരള നമ്മുടെ പിള്ള ഛേ പിള്ളേ ഒന്നറപ്പോ ഒരു നിക്ക് ഉണ്ട്. ആ നിക്ക് ഇവിടെ ചുമ്മാ നിക്കാൻ വന്നല്ല. നിക്കളിയാ കമോൺ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ആർ ജെ എക്സ്പീരിയൻസും? നമ്മള് പ്രതീക്ഷ പോലെ ഇത് ഭയങ്കര അധ്വാനം കൈവിട്ട ഒരു കളിയാണ്. കാരണം ഞാൻ പറയുന്ന സംഭവമാണല്ലോ, എങ്ങാനും പോയി കഴിഞ്ഞാൽ പണിയെല്ലാം തീരും. അങ്ങനെ കാഴ്ച നമ്മുടെ പരിപാടിയൊക്കെ കളർ ആയിരിക്കുന്നത് ഷെൽവിൻ ബ്രോ, ഷെൽവിൻ ബ്രോ, നമ്മുടെ ഷെഫീഖ് ബ്രോ. ഒരുപാട് സന്തോഷമുണ്ട് കാരണം ക്ലബ് എഫ് എമ്മിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ബ്രോ എന്ത് തോന്നിയില്ല ഈ എളിവനെ. അതേതായാലും നമ്മൾ ഇതിപ്പം വ്ളോഗോൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബേഴ്സിനെ വെച്ച് ചെയ്തായിരുന്നു. അപ്പോൾ വ്ളോഗോൺ 2.0 സെക്കൻഡ് എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ആർജെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നമുക്ക് ബാക്കി നിങ്ങൾ അതായത് ഷെൽവിൻ്റെ പണി തെറിക്കുന്ന കാര്യം. എന്തായാലും ഗായ്സ് ഷൗട്ട് ഔട്ട് നമ്മുടെ ക്ലബ് എഫ് എം, അത് മാത്രമല്ല ഷൗട്ട് ഔട്ട് നമ്മുടെ ഷെൽവിനും ഷെഫിക്കും. ഈ ഒരു സാധനം തന്നെയാണ്. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമുള്ള സംഭവങ്ങളായിരുന്നു, പക്ഷേ ഇന്ന് മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്, സന്തോഷം. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കം. ഒരു കാര്യം കൂടെ, അത് നമുക്ക് പുറത്ത് വെച്ച് കാണിക്കാം എന്താ സംഭവം എന്നുള്ളത്. ഏതായാലും വന്ന നിക്കിനെ വെറും കൈയോട് വിടുന്നില്ല, നമ്മൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. ഇത് ഫുൾ നിക്കിനുള്ളതാണ്. ഓ ഒരുപാട് സന്തോഷം. അങ്ങനെ കാഴ്ച നമ്മൾ മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നെ ഒപ്പിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു ഫുഡ് കഴിക്കണം. നാരായണ ഇനി എന്താ പരിപാടി? ഫുഡ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ വിശക്കുന്നേ പറഞ്ഞിരിക്കുക, ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓൾറെഡി റിലീസ് ചെയ്ത കാഴ്ച, ഇത് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച മുമ്പാണ്. നിങ്ങളിപ്പം കാണുമ്പോൾ ചിലപ്പോൾ റിലീസ് ചെയ്യണം. കേട്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് അടിക്കാം. പിന്നെ എന്താ, നമുക്ക് കിട്ടിയ സ്ലോട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ വളരെ ചെറിയ സ്ലോട്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ഓൺ. ഒരു സെക്കൻഡ് പറഞ്ഞില്ല, ഒരുപാട് സന്തോഷം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ആസ് ഓൾവേസ്. Okay, now